ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച്. അപ്പം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയിട്ട് വരാം. ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, രണ്ട് ചുവന്നുള്ളി, പിന്നെ കുറച്ച് പൊതീന, കുറച്ച് മല്ലിയില. പിന്നെ ഇനി അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ പച്ചമുളകും ചുവന്നുള്ളിയും അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. രണ്ട് ചുവന്നുള്ളി എടുത്താൽ മതി, കൂടുതൽ ചുവന്നുള്ളി വേണ്ട, അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ട, രണ്ടെണ്ണം തന്നെ എടുത്താൽ മതി. പിന്നെ ഇനി പൊതീന ഇട്ട് കൊടുക്കുക. പൊതീന ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതുപോലെ ഒരു അരക്കപ്പ് മല്ലിയില. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിന് ശേഷം വേണം തേങ്ങ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടിച്ച് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ആ തേങ്ങ അതിൽ കിട്ടിയതിന് ശേഷം അതും ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അത് നന്നായി അരഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് സാൻഡ്വിച്ചിൽ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു ബൗളിലേക്ക് അത് മാറ്റിക്കൊടുക്കാം. ഇനി സാൻഡ്വിച്ച് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു 4 സെറ്റ് സാൻഡ്വിച്ചാണ് ശരിയാക്കാൻ പോണത്. ഒരു സെറ്റിൽ 3 ബ്രെഡാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം ആ ബ്രെഡിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നി വെച്ചുകൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ബ്രെഡിൽ നമുക്ക് സോസ് പറ്റിക്കൊടുക്കാം. ടൊമാറ്റോ സോസ് ആ ബ്രെഡിൽ എല്ലാ ഭാഗത്തേക്കും ആവണ വിധത്തിൽ പറ്റിക്കൊടുക്കുക. എന്നിട്ട് ആ ചട്നിയുടെ മേലത്തെ ഭാഗത്തേക്കായിട്ട് ആ ബ്രെഡ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ചട്നി വെച്ച് കൊടുക്കുക. പിന്നെ മറ്റേ ബ്രെഡിൽ സോസും വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കിത് എല്ലാ സെറ്റും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ബ്രെഡൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം എല്ലാ ബ്രെഡും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 4 പീസാണ് ഉള്ളത്. ഇനി നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ഇത്തിരി ഉപ്പും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാല് ആ മുട്ടയുടെ കൂട്ടിൽ കൊഴിച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി, വല്ലാണ്ട് ബീറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ മുട്ടയുടെയും പാലിൻ്റെയും കൂട്ടിൽക്ക് ബ്രെഡ് വെച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആ പാലും മുട്ടയും ആക്കിയതിന് ശേഷം ആ ഫ്രൈ പാനിലേക്ക് അത് വെച്ചുകൊടുക്കാം. വെച്ചെടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലോണം ഒരിച്ചെടുക്കാം. ബട്ടർ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. ഞാനിപ്പോൾ ഒരു ചെറിയ പീസാണ് ഇട്ടിട്ടുള്ളു. ഇനി അത് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മൊരിയിപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണത് വരെ മൊരിയിപ്പിച്ചെടുക്കാം. ഇത് ഒരു പീസ് കഴിച്ചാൽ മതി, നമ്മളെ വയറ് ഫുള്ളാവും. ഇത് നമുക്ക് ഡിന്നറിന് വേണമെങ്കിൽ കഴിക്കാം, അതുപോലെ 4 മണിക്ക് ചായക്ക് കടിയേറ്റ് കഴിക്കുക. ഡിന്നറിനൊക്കെ ഒരു പീസ് കഴിച്ചാൽ നമ്മളെ വയറ് ശരിക്കും ഫുള്ളാവും, പിന്നെ വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അപ്പുറത്തെ ഭാഗം ഒരിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ 4 ഭാഗവും നാല് സൈഡും ഒരിച്ചെടുക്കണം. അപ്പം അതുപോലെ 2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ അതിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ വിട്ട് പോരൊന്നുമില്ല. നമ്മൾ ബ്രെഡിലും മുട്ടയിലും മിൽക്കിലും ഒക്കെ മുക്കിയതല്ലേ, അതുകൊണ്ട് വിട്ട് പോരൊന്നുമില്ല. അങ്ങനെ 2 സ്പൂണും വെച്ചിട്ട് 2 ഭാഗത്തും അമർത്തിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, കണ്ടില്ലേ. അപ്പം നല്ല അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിട്ടുകൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാ സാൻഡ്വിച്ചും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഗ്രീനും റെഡും അതുപോലെ വൈറ്റും കളറിൽ നല്ല രസമാണ് കാണാൻ തന്നെ. കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.